നമസ്കാരം. 24 ന്യൂസ് ചാനലിൽ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള ഒരു വാർത്തയാണിത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ സംഭവം, രണ്ട് കുട്ടികളുടെ മരണ വാർത്തയാണ്, ആ കുട്ടികളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കാണ്, എന്താണ് സംഭവം നമ്മൾ ആലോചിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ആ ഒരു വാർത്ത ഒതുക്കി, ജസ്റ്റ് ഒരു വാർത്ത എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് അത് ഒതുക്കി, വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ വാർത്തയ്ക്ക് കൊടുത്തില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ തൃശ്ശൂർ വെച്ച് 24 ന്യൂസ് ചാനലുകാരുടെ കാറ് രണ്ട് കുട്ടികളെ ഇടിച്ച് കൊലപ്പെടുത്തിയതാണ്. വഴിയുടെ സൈഡിൽ കൂടെ നടന്നിരുന്ന രണ്ട് കുട്ടികളെ, നല്ല സ്പീഡിലാണ് വാഹനം വന്നതെന്നാണ് പറയുന്നത്, രണ്ട് കുട്ടികളെ ഇടിച്ച് തെറിപ്പിച്ച് അവർ മരണപ്പെട്ടുപോയി. 15 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ആൺകുട്ടികളാണ്. ഏതായാലും ഞാൻ ആ ഒരു വാർത്ത കേൾപ്പിച്ചു തരാം. വാഹനമാണ് ഈ രണ്ട് കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയത്. വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കാർ പുറകിൽ വന്നിരിക്കുകയാണ്. ഈ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. റൂട്ടിൽ നിന്ന് ഒരു 2-3 മീറ്റർ എങ്കിലും വിട്ടിട്ടാണ് കുട്ടികൾ നടന്നിരുന്നത്. 24 ചാനലിന്റെ അവതാരികരെയും കൊണ്ട് പാലക്കാട് തൃശൂർ ഹൈവേയിൽ മാണിയമ്പാറയ്ക്ക് സമീപം വെച്ച് 24 ന്യൂസിന്റെ കാറിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണെന്നാണ് വടക്കഞ്ചേരി പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരുന്നത്. പന്തലാമ്പാറ മേരിമാത ഹൈസ്കൂളിൽ പഠിക്കുന്ന നിസാം റോഷൻ എന്നിവരാണ് വാണിയമ്പാറ ജുമാ മസ്ജിദിൽ ഇന്ന് ഉച്ചയ്ക്ക് നിസ്കാരം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ റോഡ് സൈഡിൽ വെച്ച് ഈ 24 ന്യൂസിന്റെ കാറ് ഇടിക്കുന്നത്. ഈ കാർ അമിത വേഗതയിലായിരുന്നു. ഈ കുട്ടികൾ റോഡിൽ നിന്നും മാറി മണ്ണുള്ള പ്രദേശത്തുകൂടി നടന്നു പോകുമ്പോഴാണ് ഈ റോഡിൽ നിന്നും ടാറിൽ നിന്നും ഇറങ്ങി ഈ കാറ് അമിത വേഗതയിൽ ഈ കുട്ടികളെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് കാറുകാരുടെ അശ്രദ്ധയാണ്, അശ്രദ്ധയില്ലാതെ വന്ന് ഓടിച്ചതാണെന്ന്. ഈ ഇമേജും ഈ വീഡിയോയും ഒന്നും വേറെ ചാനലുകാരൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇതിപ്പോ മറുനാടൻ എക്സ്ക്ലൂസീവിലെ വീഡിയോയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അവര് മാത്രമാണ് കൃത്യമായിട്ട് 24 ന്യൂസ് ചാനലിന്റെ പേരും എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഈ ന്യൂസ് ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ ഈ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു പരിഗണന കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നടൻ ബൈജു സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ടു, ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു. ആ ഒരു സമയത്ത് ന്യൂസ് ചാനൽ മുഴുവനായിട്ട് ബൈജുവിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഭയങ്കര ബിഗ് ഇമ്പാക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള വാർത്തയായിരുന്നു. പക്ഷെ ഇവിടെ മാത്രം എന്താ ആ ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാവാതിരുന്നത്? രണ്ട് കുട്ടികളാണ്, വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നമുക്ക് നികത്താൻ വേണ്ടിട്ട് വരത്തില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അവർക്ക് ബിഗ് എക്സ്ക്ലൂസീവും വേണ്ട, വാർത്തയും കൊടുക്കണ്ട, ഒന്നും വേണ്ട, ആ വാർത്ത അങ്ങ് മുക്കി. ഈ നേരോടെ നിർഭയം നിരന്തരം എന്ന് പറയും, മാധ്യമധർമ്മം ഇതൊക്കെ എല്ലാ വാർത്തകളിലും കാണിക്കണം. മാധ്യമധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് ചാനലുകാരുടെ ഇപ്പോഴത്തെ ഒരു ഇതാണ്, ഓട്ടപ്പാച്ചിലാണ്. അവർക്ക് ന്യൂസ് മതി. നേരത്തെ ഇതുപോലെ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത് പ്രൈവറ്റ് ബസ്സുകാരായിരുന്നു. ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിൽ നടത്തി ഒരുപാട് ആൾക്കാരെ ഈ പ്രൈവറ്റ് ബസ്സുകാർ കൊന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ ന്യൂസ് ചാനലുകാർ ഇറങ്ങിയേക്കാണ്, വാർത്ത എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓടുവാണ്. ആ ഓട്ടത്തിനിടയിൽ ഇതുപോലെ ആൾക്കാരുടെ ജീവൻ ഇല്ലാതെയാക്കുകയാണ്. ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തേണ്ട, വലിയ വാർത്തയാക്കേണ്ട സംഭവമാണ്. പക്ഷെ ആർക്കും വാർത്തയുമാക്കണ്ട, വാർത്തയെ റിപ്പോർട്ട് ചെയ്യേണ്ട, അപകടത്തിൽപ്പെട്ട ആരുടെയും പേരും പറയണ്ട, ഒന്നും പറയണ്ട. അതിനകത്ത് വലിയൊരു മാധ്യമപ്രവർത്തക ഇരിപ്പുണ്ടായിരുന്നു, അവരുടെ പേരും വെളിയിൽ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, മുക്കി വാർത്ത. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എല്ലാം ഒരേപോലെയാണ്, എല്ലാവർക്കും നിയമം ഒരേപോലെ ബാധകമാണ്. വലിയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പബ്ലിക് ഫിഗറോ വല്ലതും ആരെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 24 ന്യൂസുകാർ തന്നെ, ഇപ്പൊ അവര് തന്നെ ഇപ്പൊ അങ്ങ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ രീതിയിലുള്ള ഇമോഷണലി ഉള്ള രീതിയിലുള്ള വാർത്ത റിപ്പോർട്ടിംഗ് ഒക്കെ കണ്ടേനെ. ഇവിടെ മാത്രം ഇമോഷൻ വേണ്ടേ? ഇവിടെ മാത്രം ഇത് തെറ്റല്ലേ? ഇത് മാത്രം തെറ്റല്ല, വാർത്താ ചാനലുകാർ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റല്ല, ബാക്കി ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റാണ്. ഇത് ശരിയല്ല. ഇത് അന്വേഷണം നടത്തിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണോ സംഭവം എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. ബാക്കിയുള്ള മാധ്യമങ്ങൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും വാർത്ത എല്ലാ വാർത്തയും ഒരുപോലെയാണ്, എല്ലാ വാർത്തയും ഒരേപോലെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അല്ലാതെ ചില കാര്യങ്ങൾ മുക്കുകയും ചില കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കുകയും ചെയ്യുന്നത് അത്ര വലിയ മാധ്യമപ്രവർത്തനമാണെന്നൊന്നും തോന്നുന്നില്ല.